വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലറ്റിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചധികം സമയമായിട്ടും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന LIC എന്ന LIC ഇനീഷ്യൽ പബ്ലിക് ഓഫർ IPO വരികയാണ്. അടുത്ത മെയ് 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് IPO ഓപ്പൺ ആകുന്നത്. അതായത് അടുത്ത വെഡ്നസ്ഡേ മുതൽ പിന്നീടുള്ള മൺഡേ വരെ അത്രയും ദിവസമാണ് IPO ഓപ്പൺ ആയിരിക്കുക. ആ സമയത്ത് നമുക്ക് IPOക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനൗൺസ്മെൻറ്റ്. ഞാൻ ഈ LIC IPOയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഉള്ള കുറേയധികം, എസ്പെഷ്യലി നമുക്കറിയാം LIC പോളിസി ഹോൾഡേഴ്സിന് ഒരു 60 rupees ഡിസ്കൗണ്ട് ലഭിക്കുകയും അതുപോലെ തന്നെ റീറ്റെയിൽ ക്ലയൻസിന് 45 rupees ഡിസ്കൗണ്ടൊക്കെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ, അതുതന്നെയല്ല LIC എന്ന് പറയുന്ന വളരെ ഹൗസ് ഹോൾഡായിട്ടുള്ളൊരു ബ്രാൻഡാണ്, നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ LIC IPOയിലേക്ക് വരുമ്പോൾ ഈവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുവരെ ആക്റ്റീവ് അല്ലാത്തവർ പോലും LIC ഷെയറിന് അപ്ലൈ ചെയ്യണം എന്ന് കരുതുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് ഇത്രയധികം പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുള്ളത് കൊണ്ട് ആണ് നമ്മളൊരു വീഡിയോ ഇതുപോലെ ചെയ്യുന്നത്. അതിൽ ഇതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. LIC നമുക്കറിയാം, കുറച്ച് മുമ്പ് ഓൾമോസ്റ്റ് ഒരു 70,000 crores IPO ആണ് LIC പ്ലാൻ ചെയ്തിരുന്നത്. അതായത് LIC 100% ഇപ്പോൾ ഗവൺമെൻറ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. അതിൽ നിന്നൊരു 5% പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുക, ഈ IPOയിലൂടെ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്ലാൻ എന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഫെബ്രുവരി മന്തിലുണ്ടായ മാർച്ചിൽ ഇഷ്യൂ ചെയ്യാനുള്ളൊരു പ്ലാനിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഫെബ്രുവരി മന്തിൽ റഷ്യ ഉക്രൈൻ ഒരു ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് നമുക്കറിയാം കുറേയധികം ഇൻ്റർനാഷണലായിട്ട് ഗ്ലോബലായിട്ട് കുറേയധികം സാങ്ഷൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഫണ്ടിൻ്റെ ഒരു ലിക്വിഡിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇപ്പോൾ നമ്മളൊരു IPOക്ക് പോവുകയാണെങ്കിൽ ഇഷ്യൂ അതിന് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത കുറവുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് എന്തായാലും IPO ആയിട്ട് മുന്നോട്ട് പോവുക. അതായത് പക്ഷേ അതിൻ്റെ സൈസ് കുറച്ച് 70,000 എന്നുള്ളതിന് പകരം ഒരു 21,000 crore IPOയിലേക്ക് കുറച്ചിരിക്കുകയാണ്. അതായത് 5.5% ആണ് പ്ലാൻ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ഒരു 3.5% മാത്രമാക്കിയിട്ട് ആ IPOയിൽ, അതും പ്രധാനമായിട്ടും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ഇഷ്യൂ ആണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും എന്തായാലും ഒരു 21,000 crore ഇഷ്യൂ എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് വളരെ സക്സസ്ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് എന്നുള്ള ഒരു കാൽക്കുലേഷൻ, ഗവൺമെൻറ് കാൽക്കുലേഷൻ തീർച്ചയായിട്ടും ശരി തന്നെയാണെന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിലുണ്ടായ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാമല്ലേ. കുറേയധികം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിറ്റിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് വളരെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടോടു കൂടിയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന നല്ല ഇഷ്യൂസിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിഞ്ഞൊരു വർഷം വന്ന കുറേയധികം IPOസിൽ വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈവൻ ഈ ഇഷ്യൂവിലെ സൈസ് കുറച്ചിട്ടും 70,000 crores നിന്ന് 21,000 crores കുറയ്ക്കുമ്പോഴും ഇത് തന്നെയാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ IPO. നമുക്കറിയാം ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു കഴിഞ്ഞ വർഷം നടന്ന ഒരു IPO ആയിരുന്ന PTM ആണ് 18,300 crores IPO നടന്നത്. പക്ഷേ നമുക്കറിയാം അതൊരു മാർക്കറ്റിൻ്റെ ഒരു ഹൈപ്പ് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് വലിയൊരു റേറ്റിൽ ആണ് PTM എന്നുള്ളൊരു ഇഷ്യൂ നടത്തി അവർ ഒരു IPO നടന്നത് നമുക്കറിയാം. കാരണം അതിനുശേഷം ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് വളരെ താഴേക്ക് പോവുകയുണ്ട്. അപ്പോൾ അതൊരു കൃത്യമായിട്ടൊരു ബിസിനസ് മോഡൽ ഇപ്പോഴും ഒരു പ്രൂവൺ മോഡൽ അല്ലാത്തതുകൊണ്ടുണ്ടായ ഒരു കാര്യമാണ്. പക്ഷേ LIC ഒരു ബിസിനസ് മോഡൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ നല്ലൊരു ബ്രാൻഡാണ്, വളരെ നല്ല ബിസിനസ് കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് എന്നറിയാവുന്നതുകൊണ്ട് നമുക്ക്, പക്ഷേ അതിനൊരു പ്രൈസിങ് നമുക്കറിയാം. മുമ്പ് ആദ്യത്തെ ആലോചനയിലെല്ലാം ഈവൻ LIC IPO പ്ലാൻ ചെയ്തിരുന്നത് 2,000 മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 902 and 949 എന്നുള്ളൊരു പ്രൈസ് ബാൻഡിലാണ് ഇപ്പോൾ ഈ IPO പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയാമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ളൊരു വാല്യുവേഷനാണ്. ഈ ഫെയർലി വാല്യൂഡ് എന്ന് പറയുമ്പോൾ അതായത് IPOയിൽ അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഒരാൾക്ക് അതിൽ കുറച്ച് പ്രോഫിറ്റ് ലിസ്റ്റിംഗ് ഡേയിൽ കിട്ടുന്ന
ആ ഒരു കാര്യമാണ് ഒരു ഫെയർലി വാലിഡ് ആയിട്ടുള്ള ഒരു ഐ പി ഒ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഈ ഒരു ഐ പി ഒയിൽ അപ്ലൈ ചെയ്ത് ലഭിക്കുന്ന ഒരാൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഐ പി ഒൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. നമുക്ക് ഇപ്പോൾ എൽ ഐ സിയുടെ ഈ ഇപ്പോഴത്തെ വാല്യുവേഷനിൽ 6.07 lakh crores ആണ് ഐ പി ഒയുടെ, ഐ മീൻ എൽ ഐ സിയുടെ ഒരു ഫുൾ വാല്യുവേഷൻ ഇപ്പോഴത്തെ ഇഷ്യൂ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ. അതുപോലെ എൽ ഐ സി നമുക്ക് ഈ റഷ്യ ഉക്രൈൻ വാറിന് തുടങ്ങിയതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ എൽ ഐ സിയുടെ ഐ പി ഒയിലേക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായത് എന്നുള്ളൊരു പക്ഷേ നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ എൽ ഐ സിയുടെ എംബഡഡ് വാല്യൂ മറ്റ് കമ്പനികളൊക്കെ കൂടുതൽ ഇമ്പാക്റ്റഡ് ആവും ഇതുപോലെയുള്ള മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി വരുമ്പോൾ. കാരണം എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോയിൽ നിയർലി 25% ഇക്വിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ സ്റ്റോക്കുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് എൽ ഐ സിയുടെ പോർട്ട്ഫോളിയോയിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻസിൻ്റെ വാല്യൂം താഴെ വരും. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയും ചെയ്തു. നമുക്കറിയാം എൽ ഐ സി കഴിഞ്ഞ മാർക്കറ്റിൻ്റെ ക്രാഷിൽ, കോവിഡിൻ്റെ ക്രാഷിലൊക്കെ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതും അതിലൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിയതൊക്കെ നമുക്കറിയാം. അപ്പോൾ മാർക്കറ്റിൽ, പക്ഷേ ഈ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനൊരു നെഗറ്റീവായിട്ട് കാണണ്ട. കാരണം നമുക്കറിയാം അധികവും ഈ എൽ ഐ സി ഹോൾഡ് ചെയ്യുന്നത് ബ്ലൂ ചിപ്പ് കമ്പനികളാണ്. ബ്ലൂ ചിപ്പ് കമ്പനികളെന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്സും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും സോളിഡായിട്ടുള്ള കമ്പനികളിലാണ് അധികവും എൽ ഐ സിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ ഈ സ്റ്റോക്ക് താഴെ പോകും പോയേക്കാം എന്നുണ്ടെങ്കിലും വീണ്ടും തിരിച്ച് മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ കമ്പനിയുടെ വാല്യൂ മുകളിലേക്ക് വരും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ ഇക്വിറ്റി മാർക്കറ്റിൽ ഇത് ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മാർക്കറ്റിലൊരു വോളറ്റിലിറ്റി വരുമ്പോൾ ഇതിന് ഈ വാല്യൂവിലും വ്യത്യാസം വരും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ 25% പോർട്ട്ഫോളിയോ ഇക്വിറ്റിയിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ റിമൈൻഡ് ചെയ്യുന്നത്, നമുക്ക് ഇന്ത്യയിലെ എല്ലാ മ്യൂച്വൽ ഫണ്ട്സും കൂടെ ഹോൾഡ് ചെയ്യുന്ന ഇക്വിറ്റിയേക്കാൾ കൂടുതൽ എൽ ഐ സി ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് അവരുടെ അത്രയും ആസ്തി ഉള്ളത് കൊണ്ടാണ് അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് പലപ്പോഴും വളരെ നല്ല സ്റ്റോക്സിലായതുകൊണ്ട് തന്നെ വലിയ റിട്ടേൺസും മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കഴിഞ്ഞ് മാർക്കറ്റ് അപ്വേർഡ് ട്രെൻഡിലേക്ക് വരുമ്പോൾ ലഭിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു എന്തായാലും ഷോർട്ട് ടൈമിലുള്ള വോളറ്റിലിറ്റി എൽ ഐ സിയുടെ പ്രൈസിനെ എഫക്റ്റ് ചെയ്തേക്കാമെന്നുണ്ടെങ്കിലും ലോങ് ടൈമിൽ വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. നമുക്ക് ഇപ്പോൾ വരുന്ന ഐ പി ഒയുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഐ പി ഒയുടെ ഒരു ബാൻഡുണ്ട്, ഒരു പ്രൈസ് ബാൻഡുണ്ട്. എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും 902 എന്നുള്ളൊരു ലോവർ ബാൻഡും അതുപോലെ തന്നെ 949 എന്നുള്ളൊരു അപ്പർ ബാൻഡുമാണ്. അപ്പോൾ നമുക്ക് ഇതിനിടയിലുള്ള പ്രൈസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്ക് അതാണ് ഒരു പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഐ പി ഒ ഓപ്പൺ ചെയ്യുന്നത് 4th May ഫോർത്ത് മുതൽ 9th May വരെ ഈ ഐ പി ഒ ഓപ്പൺ ആയിരിക്കും. അതിൽ മറ്റുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, റീറ്റെയിൽ ക്ലയൻസിന്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റീറ്റെയിൽ ക്ലയൻറ്റിന് ഒരു 45 rupees ഡിസ്കൗണ്ട് ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ നമുക്ക് പോളിസി ഹോൾഡേഴ്സിന് 60 rupees ഡിസ്കൗണ്ടാണ് ലഭിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ സ്റ്റോക്സിൻ്റെ അലോട്ട്മെൻറ്റ് 9th ഈ അപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12th അലോട്ട്മെൻറ്റ് നടക്കുകയും അതിനുശേഷം ആ 12th ലഭിക്കാത്തവർക്ക് റീഫണ്ടും ലഭിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് 16th നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് അലോട്ട്മെൻറ്റ് വരികയാണെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് സ്റ്റോക്കുകൾ വരികയും അതിനുശേഷം 17th NSEയിലും BSEയിലും ഈ സ്റ്റോക്ക് ട്രേഡിംഗ് തുടങ്ങുകയാണ് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൽ ഇഷ്യൂ വരുന്നത് 21,008 crores ഓഫർ ഫോർ സെയിൽ എന്നുള്ള 100% ഇക്വിറ്റി ഓഫർ ഫോർ സെയിലിൽ വരുന്നതാണ്. എന്തായാലും നമുക്കൊരു മിനിമം ലോട്ട് സൈസ് ആയിട്ട് വരുന്നത് മിനിമം 15 shares, അതായത് നമുക്ക് ഒരു ഷെയറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, മിനിമം 15 shares അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഇതിലെ ഒരു മിനിമം ഐ പി ഒയുടെ ലോട്ട് സൈസ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ഒരു മിനിമം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, നമ്മളൊരു ഐ പി ഒക്ക് നല്ലൊരു ഐ പി ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ബാൻഡിൽ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ മിനിമം ഒരു 15 shares മാക്സിമം നമുക്ക് 14 lots ആണ്. അപ്പോൾ ഒരു 210 shares ഒരു റീറ്റെയിൽ ക്ലയൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മിനിമം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 949 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 15 quantity അപ്ലൈ ചെയ്യുമ്പോൾ 14,235 ആണ് മിനിമം ആയിട്ട് നമുക്ക് വേണ്ട ഒരു എമൗണ്ട്.
അതേസമയം മാക്സിമം നമ്മൾ 210 ഷെയർസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് 199,290 ആണ്. പക്ഷേ ഇത് നമുക്ക് ഡിസ്കൗണ്ട് ഇല്ലാത്ത ഒരു റേറ്റിലുള്ളതാണ്. അപ്പോൾ നമുക്കൊരു റീറ്റെയിൽ ക്ലയൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 45 rupees ഡിസ്കൗണ്ട് ലഭിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ 45 rupees ഡിസ്കൗണ്ടിൽ, അതായത് 949 - 45, അതിനുശേഷം നമുക്ക് ഒരു മിനിമം ആണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് 14,235 പകരം 13,560 മതി അല്ലേ. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള പോളിസി ഹോൾഡർ അല്ലാത്ത ഒരു റീറ്റെയിൽ ക്ലയൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 13,560 ആണ് മിനിമം എമൗണ്ട് വേണ്ടത്. അതേസമയം മാക്സിമം എമൗണ്ട് വേണ്ടത് നമുക്ക് 210 ക്വാണ്ടിറ്റിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് 189,840 ആണ്. അതേസമയം നമ്മളൊരു പോളിസി ഹോൾഡറാണ്, നമുക്കൊരു 60 rupees ഡിസ്കൗണ്ടിന് എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, ഈ പോളിസി ഹോൾഡർ ആണെങ്കിലും നമ്മുടെ പാൻ കാർഡ്, പാൻ നമ്പർ ഈ പോളിസിയായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മുമ്പ് LIC തന്നിരുന്നു. അത് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ഇത് എലിജിബിൾ ആവുകയുള്ളൂ. അത് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം ഈ പോളിസി ഹോൾഡേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ 60 rupees ഡിസ്കൗണ്ട് നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ലോട്ടായിട്ടുള്ള 15 അപ്ലൈ ചെയ്യുമ്പോൾ 13,335 ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ മാക്സിമം ആയിട്ടുള്ള 210 ഷെയർസിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 186,690 ആണ് നമുക്ക് അപ്ലിക്കേഷനായിട്ട് വേണ്ടി വരുന്നത്. അതേസമയം നമ്മളൊരു പോളിസി ഹോൾഡറാണ് എന്ന് വിചാരിക്കുക. പോളിസി ഹോൾഡറിന് പോളിസി ഹോൾഡറുടേതായിട്ടുള്ള ആ 210 ഷെയർസിനും അതേസമയം തന്നെ റീറ്റെയിൽ ഒരു ക്ലയൻറ്റിൻ്റേതായിട്ടുള്ള മാക്സിമം ലോട്ടായിട്ടുള്ള 210 ഷെയർസിന്, അതായത് രണ്ട് രീതിയിലും മാക്സിമം ഷെയർസ് അപ്ലൈ ചെയ്യാം. അതായത് ഓൾമോസ്റ്റ് ഒരു 4 lakhs അപ്ലൈ ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതാണ് രണ്ട് കാറ്റഗറിയിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഷെയർ ഹോൾഡേഴ്സ് കാറ്റഗറിയിലും മാക്സിമം ഷെയർസും, അതുപോലെ റീറ്റെയിൽ ക്ലയൻറ്റിൻ്റെ കാറ്റഗറിയിലും അങ്ങനെ ഒരു 420 ഷെയർസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഷെയർ ഹോൾഡറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, ഐ മീൻ നോർമലായിട്ടുള്ള റീറ്റെയിൽ ക്ലയൻറ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 40 rupees ഡിസ്കൗണ്ട് ലഭിക്കും. നമ്മളൊരു ഷെയർ ഹോൾഡറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 60 rupees ഡിസ്കൗണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഈ റേറ്റ്സിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നമുക്കൊരു ഒരു ഒരു റീറ്റെയിൽ ക്ലയൻറ്റിന് അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർക്ക് ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. അവർക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് വിൽക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഷെയർ ഹോൾഡർ തന്നെയാണ്, ഐ മീൻ ഒരു പോളിസി ഹോൾഡർ തന്നെയാണ് റീറ്റെയിൽ ക്ലയൻ്റ് ആണ് ആയിട്ടും അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ടിലും ഒരു സെയിം ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ഇനി ബേസിക് ആയിട്ടുള്ള നമ്മളിപ്പോൾ കാണുന്നത് LIC ഒരു ഫിനാൻഷ്യൽ സമ്മറിയാണ്. നെറ്റ് പ്രീമിയം ഇൻകം 19 financial year 2020-21 ഒരു ഡാറ്റയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ടോട്ടൽ റവന്യൂ കഴിഞ്ഞ 3 വർഷത്തെയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 3 വർഷത്തെയും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് വരുന്ന ഒരു സ്ഥാപനമാണെന്ന് നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പെർസിസ്റ്റൻസി റേഷ്യോ 66% ഫിനാൻഷ്യൽ 19-ലും 20-ൽ 61% മുതൽ ഫിനാൻഷ്യൽ 21-ൽ 67% വരുന്നുണ്ട്. കൺസർവേഷൻ റേഷ്യോ വരുന്നത് 92.19 ആണെങ്കിൽ 20-ൽ 88.79 ഫിനാൻഷ്യൽ 21-ൽ 84.48% വരുന്നുണ്ട്. അതുപോലെ സോൾവൻസി റേഷ്യം 19-ൽ 1.60 ഫിനാൻഷ്യൽ 20-ൽ 1.55 അതുപോലെ ഫിനാൻഷ്യൽ ഇയർ 21-ൽ 1.76 ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം LIC ഫിനാൻഷ്യൽസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് അതിലൊരു ഫെയർ ആയിട്ടുള്ളൊരു വാല്യുവേഷനോട് കൂടി തന്നെയാണ് ഇപ്പോൾ വരുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്കൊരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടക്കുമ്പോൾ മാർക്കറ്റിലെ പിയേഴ്സ് ആയിട്ടുള്ള കമ്പനികൾ നോക്കുക. HDFC ലൈഫ് ഇൻഷുറൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,13,000 crore ആണെങ്കിൽ SBI ലൈഫ് ഇൻഷുറൻസിൻ്റെ 1,05,000 crore, ICICI ലോംബാർഡ് ജനറൽ ഇൻഷുറൻസിൻ്റെ 67,170 crores, ICICI പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ 60,980 crores ആണ്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റേത് 19,470 crores, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് അഷുറൻസ് കമ്പനിയുടേത് 18,820 crores മാർക്കറ്റ് ക്യാപ്പാണ് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം. നമുക്കൊരു IPO നടക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും അതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല നമുക്കെല്ലാം അറിയാം. പക്ഷേ എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് മൂലം ഞാനൊരു LIC IPO അപ്ലൈ ചെയ്താൽ എങ്ങനെയായിരിക്കും എൻ്റെ പെർഫോമൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ആൻസർ ചെയ്യുകയാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു
IPO ഡേയിലുണ്ടാകാവുന്ന ഒരു ലിസ്റ്റിംഗ് ഒരു 25% പ്രീമിയത്തിലുള്ള ഒരു ലിസ്റ്റിംഗ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം ഒരു 2 years ഒരു 40% റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റിംഗ് ആയിരിക്കും LIC എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളെല്ലാവർക്കും അറിയാം മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിയുടെ റിസ്ക് ഉണ്ടെന്ന് നമുക്കറിയാമല്ലേ. പക്ഷേ നല്ല ഫണ്ടമെൻ്റലി നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ റിസ്ക് എടുക്കുന്നവർക്കുള്ള റിട്ടേണാണ് സ്റ്റോക്ക് മാർക്കറ്റ് പലപ്പോഴും നൽകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും നല്ല ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവർ ആ സ്റ്റോക്കുകൾ എക്സിറ്റ് ചെയ്ത് ഈ IPO അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 lakhs ഫണ്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം 210 എന്നുള്ള മാക്സിമം നമുക്കൊരു റിട്ടയർ ക്ലയൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിക്ക് അപ്ലൈ ചെയ്യും. അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരു 25% പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ IPO അപ്ലൈ ചെയ്യാം. അതല്ല ഒരു പക്ഷേ മാർക്കറ്റിലൊരു വോളറ്റിലിറ്റി ഉള്ള സമയത്താണ് കഴിഞ്ഞ നെക്സ്റ്റ് 17th ലിസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രീമിയം കുറവാണ് എന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ഒരു 1 year ഹോൾഡ് ചെയ്യാൻ എക്സ്പെക്ട് ഒരു പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് തയ്യാറായിക്കൊണ്ട് വേണം നമ്മൾ ഈ LIC IPO അപ്ലൈ ചെയ്യാനായിട്ട്. താങ്ക് യു.